ഹലോ ഗായ്സ് നമ്മളൊന്ന് നോക്കാമോ ലിയോനാർട്ട് റോക്സോവറിനെ സോവിയറ്റ് യൂണിയൻ്റെ ഹീറോയാക്കിയ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സോവിയറ്റ് യൂണിയനിൽ വെച്ചാണ് ലിയോനാർട്ട് റോക്സോവറിൻ്റെ ജനനം തൻ്റെ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം സെൻ്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറാവാൻ പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സർജറിയിൽ സ്പെഷ്യലൈസ് ചെയ്തിറങ്ങിയ റോക്സോവിനെ സോവിയറ്റ് യൂണിയൻ്റെ ആറാമത്തെ അന്റാർട്ടിക്കൻ എക്സ്പ്രഷനിൽ ഡോക്ടറായി കയറാൻ സാധിച്ചു അന്റാർട്ടിക്കയിൽ ഒരു ബേസ് നിർമ്മിക്കാൻ ലക്ഷ്യമായി റോക്സവർ ഉൾപ്പെടുന്ന പന്ത്രണ്ട് പേരുടെ ടീം യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഫെബ്രുവരിയോടുകൂടി തന്നെ അവർ അയച്ച പന്ത്രണ്ട് പേരുടെ ടീം അവിടെ ഒരു ബേസ് നിർമ്മിച്ചിരുന്നു പിന്നീടുള്ള മാസങ്ങൾ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യാനും അവർ തീരുമാനിച്ചു അവിടെ എത്തി കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ റോക്സോവിന് വളരെയധികം വയ്യാതായി അദ്ദേഹത്തിന് ലോവർ അബ്ദമനില് ഒരു വേദന ഉണ്ടായിരുന്നു ആ വേദനയും ബാക്കി ലക്ഷണങ്ങളും വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അത് അപ്പൻഡിക്സ് ആണെന്ന് ഉറപ്പിച്ചു ആ സമയം മഞ്ഞുകാലമായതിനാൽ ആറുമാസത്തേക്ക് ബോട്ടോ പ്ലെയിനോ ആന്റാർട്ടിക്കയിലേക്ക് വരില്ലായിരുന്നു ആ കാര്യം മനസ്സിലാക്കിയ ഡോക്ടർ ആ ഓപ്പറേഷൻ സ്വയം ചെയ്യാനായി തീരുമാനിച്ചു ആ ഓപ്പറേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ കോളികകൾക്ക് എങ്ങനെയാണ് അഡ്രസ് കൊടുക്കുന്നതെന്നും ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ ചെയ്യുന്നതെന്നും പഠിപ്പിച്ചു കൊടുത്തു അതുകൂടാതെ തന്നെ അദ്ദേഹം മിറർ സെറ്റ് ചെയ്യാനും ലാമ്പ് അഡ്ജസ്റ്റ് ചെയ്യാനും ഇൻസ്ട്രുമെന്റ്സ് കൈമാറാനും ഓരോരുത്തരെ ഏൽപ്പിച്ചിരുന്നു ആ ഓപ്പറേഷൻ ഇടയിൽ വെച്ച് അദ്ദേഹത്തിന് ബോധക്ഷേമുണ്ടായാൽ എന്തു ചെയ്യണമെന്നു വരെ അദ്ദേഹം കോളികകളെ ഏൽപ്പിച്ചിരുന്നു അദ്ദേഹം തൻ്റെ അപ്ഡോമിനിൻ വാളിൽ ഒരു ലോക്കൽ അനസ്റ്റേഷ കൊടുത്തുകൊണ്ട് സർജറി തുടങ്ങി പിന്നീട് അദ്ദേഹം ഒരു തരത്തിലുള്ള പെയിൻ റിലീഫുകളും ഉപയോഗിച്ചിരുന്നില്ല കാരണം ആ ഓപ്പറേഷൻ ഇടയിൽ വെച്ച് ഒരു തരത്തിലുള്ള സഡേഷനും അദ്ദേഹത്തിന് ഉണ്ടാവാതിരിക്കാനായിരുന്നു സർജറി മുന്നോട്ട് പോകുംതോറും അദ്ദേഹത്തിന് അവശ്യത കൂടിക്കൊണ്ടേയിരുന്നു രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന സർജറിക്ക് ശേഷം അദ്ദേഹം ആ അപ്പൻഡിക് സർജറി ചെയ്തു മാറ്റി ഇങ്ങനെയുള്ള ഒരു സെൽഫ് സർജറിയുടെ വിജയം സോവിയറ്റ് യൂണിയന് വളരെയധികം പ്രശംസ നേടിക്കൊടുത്തു അതിനുശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഡോക്ടർ ലിയോണാർഡ് റോക്സോബിന് വലിയൊരു സ്വീകരണം തന്നെയാണ് സോവിയറ്റ് യൂണിയന് ഒരുക്കിയിരുന്നത് സോവിയറ്റ് യൂണിയൻ്റെ തന്നെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നായ ഓർഡർ ഓഫ് റെഡ് ലേബർ എന്ന പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിച്ചു അപ്പോൾ ഇതാണ് സോവിയറ്റ് യൂണിയൻ്റെ ബ്രേവസ് ഡോക്ടറിൻ്റെ കഥ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ബൈ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബായ്